ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ 10-ാമത് പതിപ്പിൻ്റെ 2-ാം ദിവസത്തെ മത്സരം കോടഞ്ചേരി ചാലിപ്പുഴയിൽ സമാപിച്ചു. ഫ്രാൻസ്, ന്യൂസിലൻഡ്, നോർവേ, ഇറ്റലി, റഷ്യ, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കയാക്കർമാരുൾപ്പെടെ 8 രാജ്യങ്ങളിൽ നിന്നുള്ള 13 അന്താരാഷ്ട്ര കയാക്കർമാരാണ് മലബാർ റിവർ ഫെസ്റ്റിൽ തുഴയേറിയുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ 10-ാമത് പതിപ്പിൻ്റെ 2-ാം ദിവസത്തെ മത്സരങ്ങൾക്കാണ് കോടഞ്ചേരി ചാലിപ്പുഴയിൽ തുടക്കമായത്. ഫ്രാൻസ്, ന്യൂസിലൻഡ്, നോർവേ, ഇറ്റലി, റഷ്യ, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കയാക്കർമാർ ഉൾപ്പെടെ 8 രാജ്യങ്ങളിൽ നിന്നുള്ള 13 അന്താരാഷ്ട്ര കയാക്കർമാരാണ് മലബാർ റിവർ ഫെസ്റ്റിൽ തുഴയേറിയുന്നത്. ഫെസ്റ്റിവലിൻ്റെ ഔപചാരിക ഉദ്ഘാടനം കോടഞ്ചേരി പുലിക്കയത്ത് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IAS ഫ്ലാഗ് ഓഫ് ചെയ്ത് നിർവഹിച്ചു. കേരള ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്രതാരം ബീനു പപ്പൻ മുഖ്യാതിഥിയായിരുന്നു. താൻ സാഹസിക ടൂറിസം ഇഷ്ടപ്പെടുന്ന ആളാണെന്നും നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോലും ചർച്ചയായിട്ടുണ്ടെന്നും നമ്മുടെ മലയാളി താരങ്ങൾ വിദേശികളുടെ കൂടെ ഇത്തരത്തിൽ മത്സരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും ബീനു പപ്പൻ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ആൾ കോഴിക്കോട് ഈ കോളഞ്ചേരി റിവർ ഫെസ്റ്റിന് വരുന്നത് ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇവിടെ നല്ല കൂർഗനാണ്. പക്ഷേ കേരളത്തിൽ കോഴിക്കോട് ആദ്യമായിട്ടാണ് വരുന്നത്. ലൈക്ക് പരിപാടി അടിപൊളി. ഇപ്പൊ ഞാനിപ്പോ വന്നപ്പം ഇവിടുത്തെ ഒരു ലോക്കൽ ബോയ് ആണ് നേരത്തെ പോയത്. ഈ പുഴയിൽ നീന്തു പഠിച്ച ഒരാളാണ് പോയത്. സോ ലൈക്ക് അങ്ങനെ ഫോറിനേഴ്സും അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് വരുന്നവരായിട്ടുള്ള കോമ്പറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് അത് നല്ലതല്ലേ? ലൈക്ക് അവരെ എക്സ്പോഷർ കൂടുതലല്ലേ? ലൈക്ക് അടിപൊളിയല്ലേ? ഒളിമ്പിക്കിനമായ കയാക്ക് ക്രോസ് പ്രൊഫഷണൽ മത്സരത്തിൽ വിദേശികളടക്കം നിരവധി മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. വിദേശ താരങ്ങളോടൊപ്പം നിസ്തുൽ കോടഞ്ചേരി, ബിശ്വാസ്, ആദം എന്നീ 3 മലയാളി താരങ്ങളും പ്രൊഫഷണൽ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, DTPC, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 2-ാം ദിവസമായ ഇന്ന് ചാലിപ്പുഴയിൽ പുലിക്കയത്ത് കയാക്ക് ക്രോസ് മത്സരങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും മത്സരങ്ങൾ നടത്തുന്നു. വിദേശ താരങ്ങൾ ഉൾപ്പെടെ ഏകദേശം 60 താരങ്ങൾ മത്സരിക്കുന്നുണ്ട്. വളരെ ആവേശകരമായ ഈ മത്സരം കാണാൻ ധാരാളം ആൾക്കാർ എത്തിയിട്ടുണ്ട്. മലബാർ റിവർ ഫെസ്റ്റിവൽ ഇക്കൊല്ലം വളരെ നിറഞ്ഞ പുഴയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് കയാക്കർമാർ ഇത് ആസ്വദിക്കുന്നത്. ജൂലൈ 28 ഇരുവഴിഞ്ഞിപ്പുഴയിലെ ഇലന്തുകടവിലെ വിവിധ മത്സരങ്ങളോടെ ഫെസ്റ്റിവൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോടഞ്ചേരി.